സഹൃദയനി, ഒറ്റയ്ക്ക് പോയി ഒരു സംഘത്തെ കീഴ്പ്പെടുത്താനാണോ നിങ്ങളുടെ ആഗ്രഹം? ഒറ്റയ്ക്ക് മാത്രമല്ല, തൻ്റെ സ്വന്തം സംഘമായി കളിക്കുമ്പോഴും മറ്റൊരു സംഘത്തെ അടിച്ച് നിലം പരിശാക്കി ഒരു സ്കോഡ് വൈപ്പാണോ നിങ്ങളുടെ ലക്ഷ്യം? എന്നാൽ നിങ്ങൾ വന്നിരിക്കുന്നത് ശരിയായ സ്ഥലത്താണ്. സാധാരണ ഇറാങ്കിൽ സംഭവിക്കുന്നത് രണ്ട് തരം ഫൈറ്റുകളാണ്. ഒന്ന് നമ്മൾ അങ്ങോട്ട് പോയി അടുത്താൽ ഉണ്ടാക്കുന്നത്, രണ്ടാമത് അവർ ഇങ്ങോട്ട് നമ്മുടെ അണ്ണാക്കിലേക്ക് കയറി വരും. ഇത്തവണ അവർ എൻ്റെ എണ്ണക്കിലുണ്ട് കയറി വരും. ഡ്രോപ്പിൽ നിന്ന് കിട്ടിയ എല്ലാത്തരം ആയുധങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ലേശം അഹങ്കാരം കൂടുതലായിരുന്നു. ഒരു സംഘത്തിലെ രണ്ട് പേർ നോക്കായി കഴിഞ്ഞാൽ മൂന്നാമതൊരാളുടെ ശ്രമം അവർ രക്ഷിക്കുക എന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ഫൈറ്റ് എടുക്കാൻ മാക്സിമം അവർ ട്രൈ ചെയ്യാതിരിക്കുകയായിരിക്കും അവർക്കും നല്ലത്. അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ പഠിക്കും. മാത്രമല്ല തൻ്റെ സംഘത്തിലെ പ്രൊഫഷണൽസ് നോക്കായി കഴിഞ്ഞാൽ അവിടെയും ഇവിടെ ഒളിച്ചിരിക്കുന്നവർ പരിഭ്രാന്തരാകും. ഇവരിനെ റിവൈവ് ചെയ്യണോ, എന്നെ അടിക്കണോ, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ അഡ്വീഷണലായിരിക്കാം. അതുപോലെ അവിടെ റെഡ് സോൺ കൂടി പ്രഖ്യാപിക്കപ്പെട്ടു. അവരുടെ മാനസികമായ സംഘർഷങ്ങൾ സന്തുലിതാവസ്ഥയിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു യുവാവ് ആരുടെ ശീലനായി അവിടെ കണ്ട് കരയുന്നൊരു ടീമേറ്റ് രക്ഷിക്കാൻ അവർ മരിച്ചു. ഓക്കേ, ഇനിയാണ് നമ്മൾ കൂടുതൽ കരുതിയിരിക്കേണ്ടത് മരിച്ച പ്രേതാത്മക്കളുടെ റീ എൻട്രി. അവരുടെ റോയൽ എൻട്രി ഏത് നിമിഷവും നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു സർപ്രൈസ് അറ്റാക്ക് ആയിരിക്കും അവരുടെ ഉദ്ദേശം. എന്നാൽ അവരുടെ സർപ്രൈസ് തിരുത്തി കുറച്ചുകൊണ്ട് അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ നമ്മൾ എപ്പോഴും റെഡിയായിരിക്കണം. നോക്കായി വീണ പ്രേതാത്മവും മരിച്ചില്ലെങ്കിൽ ഉറപ്പിച്ചോണം അവനെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ അവസരം മുതലാക്കി അവിടെ എവിടെയെങ്കിലും ഒരു നേട് ഓക്കെ കിട്ടി ഒരു ഊഹാപോഹ വെച്ച് ഓരോരോ നേടുകൾ അവിടെ എവിടെ കൊടുക്കുക. അദ്ദേഹത്തിനെ പൊക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതേസമയം അദ്ദേഹത്തിൻ്റെ ടീമേറ്റ് അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി അവിടെ നിന്ന് സ്പോക്കിട്ട് പാതയിലൂടെ ഇങ്ങോട്ട് കടന്നു വരികയായിരിക്കും. ഏത് നിമിഷവും ഇനി എങ്ങനെയുള്ള അറ്റാക്കുകൾ പ്രതീക്ഷിക്കാം. അവരുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അവർ പിന്നീട് നോക്കുന്നത് നമ്മൾ ശ്രദ്ധ തിരിക്കുക എന്നതായിരിക്കും. അതിനുവേണ്ടി ഒരാൾ നോക്കാവാൻ പോലും പഠിക്കില്ല. ഈ സമയം അവർ ഏത് നിമിഷവും നമുക്ക് നേരെ ആക്രമണം പുറപ്പെടുവിക്കും. നമ്മൾ റെഡിയായിരിക്കണമായിരിക്കും. എന്നാൽ നമ്മുടെ തോക്കുകൾ അതുപോലെ ഇതില്ലെങ്കിൽ കുഴപ്പമില്ല, മരിക്കുന്നതിലെ ഖേദപ്പെടുന്നില്ല. എങ്ങനെയാണല്ലോ ഓരോ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. പുതിയ ഇവൻറ്റ് സെൻറ്ററുകളിൽ എങ്ങനെ പോരാടി മരിക്കും? ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് എത്ര പേർ കൂടെ ഇവിടെ കളിക്കാനെന്നാണ്. 42 പേർ. പിന്നെ നമ്മൾ സേഫായ സ്ഥലത്തൊക്കെ അല്ലെങ്കിൽ എണ്ണെടുക്കുക. അതേസമയം തന്നെ ഇത്ര പേർ നമുക്ക് ഒരു കാര്യത്തിലൊന്നും പറയാൻ കഴിയില്ല. നമുക്ക് ആദ്യം കടന്നു നോക്കുക. അടുത്ത റിപ്പോർട്ടിൽ നമ്മൾ ഏത് നിമിഷവും തയ്യാറായിരിക്കണം. തൻ്റെ സുഹൃത്തിനെ അടിച്ചു കഴിഞ്ഞാൽ തൻ്റെ കൂടെ ഒരു സുഹൃത്തും ഒരിക്കലും നോക്കിക്കൊണ്ട് നിൽക്കില്ല. ഇത് കേരളമല്ല, ക്ലോസ് ഫൈറ്റ് ആണ്. ബുള്ളറ്റ് തീരെ കുറവാണ്. അതെപ്പോഴും ഓർമ്മിക്കണം. ഏത് നിമിഷവും ബാക്കി സംഘങ്ങൾ നമ്മളെ പുഷ് ചെയ്തേക്കാം. ഇതിനും നമ്മൾ പ്രിപ്പയർഡായി വേണമെന്നില്ല. ബോംബ്, ബോൾട്ട് എന്നിവ എല്ലാം മാക്സിമം കയ്യിലെടുത്ത് വെച്ചേക്കുക. ഇനി അവരുടെ സംഘം ഒരാൾ കൂടി കയറുന്നു വരുന്നുണ്ട്. അതിൽ കൂടി സക്സസ്. എത്ര സിമ്പിൾ ആയിരുന്നു, കണ്ടില്ലേ? ഇനി ആരും വരാൻ സാധ്യതയില്ല നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. അവൻ ഇതിപ്പോൾ എവിടെ നിന്നെങ്കിലും വന്നു എന്ന് ഞാനും കണ്ടില്ല. ഫുട്ബിറ്റ് പോകുന്നത് കേട്ടില്ല ഞാൻ. എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? ഞാനിപ്പോഴും പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി പ്രതീക്ഷിക്കാം, ചാവില്ല നടത്താളി. ഇറാങ്കിൻ്റെ വഴിയോരങ്ങളിലൂടെ ഉല്ലാസയാത്ര നടത്തവേ അപ്പോഴേക്കും ഒരു സ്കൂൾ എനിക്ക് നേരെ പുഷ് ചെയ്തു. എന്ത് ചെയ്യും, പരിഭ്രാന്തരാകരുത്. ഇപ്പോൾ രണ്ടുപേരും പുഷ് ചെയ്യാൻ വന്നു. ഒരുത്തന്നെ അടുത്തവൻ കൂടി തെറ്റാണെന്ന് കരുതിയായിരിക്കും അദ്ദേഹം കൂടി വന്നത്. അപ്പോഴത്തേക്കും മറ്റേ ടീം വീട്ടിൽ അദ്ദേഹത്തിനോട് പറയുന്നുണ്ട് കവർ കയറുക, കവർ കയറുക എന്ന്. അദ്ദേഹം സ്വഭാവം കയറ്റി കവർ കയറും. റിവ്യൂ ചെയ്യാനായിരിക്കും ശ്രമിക്കുക. ഈ അവസരം മുതലാക്കി നമ്മൾ 5-6 ബോംബ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുക. അതിനുശേഷം നമ്മൾ നിക്ഷേപിച്ച ബോംബുകൾ പൊട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അതിൽ കയറി നമ്മളായിരിക്കും ചാവുന്നത്. ഇവിടെയൊക്കെ ഇട്ടത് എനിക്ക് യാതൊരു പടി ഉണ്ടായിരിക്കില്ല. ചെറിയൊരു ഗ്യാപ്പ് കിട്ടി അപ്പോഴേ ഹീൽ ചെയ്യുക. ഒന്ന് നോക്കണ്ട, പിന്നെ നമുക്ക് അമർ കയറി പുഷ് ചെയ്യാം. റിവ്യൂ ചെയ്യുകയാണെന്ന് ഉറപ്പാണെങ്കിൽ അപ്പോഴേ കയറി പുഷ് ചെയ്യണം. ഒന്ന് നോക്കാൻ ഞാൻ മരണം സുനിശ്ചിതമായിരിക്കും അവർക്ക്. കണ്ടല്ലേ, 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 4 പേരുണ്ടായിരുന്നതിൽ കുറച്ചുകൂടെ ക്രിട്ടിക്കലായിരുന്നു സിറ്റുവേഷൻസ്. പുതിയ ഇവൻറ്റിൽ പുതുതായി വന്നിരിക്കുന്ന ഈ ഡാൻസ് ഗ്രനേഡ് വളരെ മാരകമായ ഒരു ആയുധം തന്നെയാണ്. ഒരു സ്കൗട്ട് ഹൗസിനകത്ത് ഒരു ഫുൾ സ്കൗട്ട് ഒളിച്ചിരിക്കുകയാണ് ക്യാമ്പ് ചെയ്യുകയാണ്. നമ്മൾ എന്ത് ചെയ്യും, ഭയപ്പെടരുത്. അപ്പോഴേ ഈ ഡാൻസ് ഗ്രനേഡ് എല്ലാ മുറിയിലേക്കും വാരി വലിച്ചെറിയുക. എന്നിട്ട് കയ്യിലുള്ള മോൾട്ടെയും ബോംബും നമ്മൾ അങ്ങോട്ട് വാരി എറിയുക. നമ്മൾക്ക് വേറെ ചോദിച്ചൊന്നും കാണില്ല. ഒന്ന് വെളിയിറങ്ങണം, അല്ലെങ്കിൽ അവിടെ കിടന്ന് ചാവണം. ചാവുന്നെങ്കിൽ അപ്പോഴേ അടുത്ത് ലോക്കാക്കി ഇടുക. വെരി സിമ്പിൾ. ഇനി ഏവരെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു തോന്നില്ല, അവനെ ഓടി ചുരുക്കി അടിക്കുക. പിന്നീട് ആ വീട്ടിൽ തന്നെ ലൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഐഡിയ കിട്ടും. നമ്മൾ തന്നെ പണിയാൻ വേണ്ടി ധാരാളം എനിമികൾ അങ്ങോട്ട് വരുന്നതായിരിക്കും. അപ്പോഴേ അമ്മരെ അടിച്ച് കിടക്കുന്നത് നോക്കാനില്ല. പിന്നീട് നമ്മൾ വിദഗ്ധമായി വീട്ടിൽ നിന്ന് ചാടി ഇറങ്ങുക, അല്ലെങ്കിൽ ഡാൻസിന് ഇരയായതുപോലെ നമ്മൾ നൃത്തപോടെ അവിടെ കിടന്നിച്ചാവും. പുതുതായി വന്നിട്ടുള്ള എല്ലാ സാധനങ്ങളും വളരെ ക്രിയേറ്റീവ് ഉപയോഗിച്ചുകൊണ്ട് ഒളിച്ചിരിക്കുന്ന എല്ലാത്തിനിടയിലും അവർ പ്രതീക്ഷിക്കാതെ പണിഞ്ഞ് നമുക്ക് വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. സഹൃദയരി, ഇത്രയും നേരം ക്ഷമാശീലി നമ്മുടെ സഹകരിച്ച എല്ലാവർക്കും എൻ്റെ പേരിൽ നന്ദിയും കടപ്പാടും ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. എല്ലാ പറഞ്ഞു ബൈ.